ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണെങ്കിലും അതിൻ്റെ ഡെക്കറേഷനും പിന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഒക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡെക്കറേഷനാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ ഒരു കളർ കോമ്പിനേഷൻ ബ്ലൂം വൈറ്റും. നമുക്കതിൻ്റെ ഫ്രോസ്റ്റിങ്ങിലേക്ക് പോവാം. വൈറ്റ് ഫോറസ്റ്റിൻ്റെയൊക്കെ വാനില സ്പോഞ്ചൊക്കെ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് സ്പോഞ്ച് ഞാൻ എടുത്ത് അതിൻ്റെ വീഡിയോ എടുത്തില്ല, ഫ്രോസ്റ്റിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു കളറാതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടതിന് ശേഷമാണ് നമ്മൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഒരു ടെക്സ്ചറിലാണ് നമ്മളുടെ സ്പോഞ്ച് കിട്ടിയിരിക്കുന്നത്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട്, ഒരു ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ഒരു കേക്കാണിത്. എന്നിട്ട് നമുക്കത് ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഞാനിതിനകത്ത് ചോക്ലേറ്റ് അല്ല നമ്മൾ ചേർക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരല്പം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അത്രയൊക്കെ മതിയാവും ചേർത്ത്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സിമ്പിളൊരു വൈറ്റ് ഫോറസ്റ്റ് ചെയ്ത് കഴിക്കുന്നതിനേലും പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറിന് ഇഷ്ടപ്പെടുമ്പോൾ അതാണ് കസ്റ്റമറിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തെന്നാൽ സാധാരണ നമ്മൾ കഴിക്കുന്നതിന് പ്രത്യേക ഒരു വെറൈറ്റി ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറിന് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഇതേപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് ബെറ്റ് ചെയ്തതിന് ശേഷം ക്രീമിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇതേപോലെ നമുക്ക് മൂന്ന് ലെയറും ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ലാസ്റ്റ് ലെയർ, നമ്മളത് ഏറ്റവും താഴെയുള്ള ലെയറാണ്, അപ്പോൾ അതിൽ ചെറിയൊരു ഒരു പാട പോലെ ആ ഒരു തിന്നായിട്ടുള്ള ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു കളറ് മാറുന്നതിന് വേണ്ടിയിട്ട് അത്രയും മതിയാ. ഒരുപാട് അങ്ങോട്ട് കട്ടിയുള്ളതല്ല, വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണത്. അപ്പോൾ അതൊന്ന് നമ്മൾ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശേഷമാണ് പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്കൊരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ക്രംബ് കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. ക്രംബ് കോട്ട് ചെയ്യാൻ ഞാൻ ഒരല്പം ക്രീമിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ ഡെക്കറേഷനാണ് ഉദ്ദേശിച്ചതെന്ന് കാണിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്, കാണാൻ ഭംഗിയുമാണ്. പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നതിനും കുറച്ച് ഞാനിതിനകത്ത് കണ്ടൻസ് മിൽക്ക് ചേർത്താണ് ചെയ്തത്. നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും, അതിനകത്ത് ഒരുപാട് അങ്ങോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നമ്മളിത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറിയൊക്കെയാണ് സാധാരണ വാനില സ്പോഞ്ചിൽ നമ്മൾ ചേർക്കുന്നതെങ്കിലും വൈറ്റ് ഫോറസ്റ്റിൽ ചേർക്കുന്നതെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്നതിൽ നിന്നും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് അതിൽ ആ ക്രീമിൽ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്, നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് വരുന്ന ഓർഡറൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആർക്കും അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റാവുന്ന നോസിൽ വർക്കാണിത്. സ്റ്റാർ നോസിൽ കൊണ്ടിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഈ ഒരു കളറ് അല്ലെങ്കിൽ വേറൊരു കളറിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നല്ലൊരു ബ്ലൂം വൈറ്റും പ്രത്യേക ഒരു നല്ലൊരു കളറാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ഫൈനൽ കോട്ട് കൊടുത്തത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള കളർ, ഞാനൊരു മാജിക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അതൊരു ഡ്രോപ്പ് ഇട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം
ജെൽ കളറാകുമ്പോഴേക്കും വളരെ കുറച്ച് മാത്രം നമ്മൾ ചേർത്താൽ മതിയാവും, നല്ല കളർ കിട്ടുകയും ചെയ്യും. എന്നിട്ട് സ്റ്റാർ നോസിലുകൊണ്ട് ഇതേപോലെ തന്നെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ചതിന് ശേഷം ഞാനിതൊരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വൈറ്റും ചെയ്ത് ചെറിയ നോസൽ കൊണ്ട് വൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വളരെ സിമ്പിളെന്ന് മാത്രമല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡെക്കറേഷനാണിത്. എന്നിട്ട് സൈഡിലും താഴെ ഞാൻ ഇതുപോലെ തന്നെ നോസിൽ വർക്ക് കൊടുക്കുന്നുണ്ട്, താഴെ സൈഡിലായിട്ട്. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് ഷുഗർ ബോൾസ്, സിൽവറിൻ്റെ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യണേ. ഷുഗർ ബോൾസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ കാണാൻ പ്രത്യേക ഒരു കളറാണ് ബ്ലൂവും വൈറ്റും കൂടി. പിന്നെ പേരും ഒരു ഫോണ്ടിലാണ് ഞാൻ പേരെഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.